വഖഫ് നിയമനം പിഎസ്സിക്ക് വിട്ടത് റദ്ദാക്കുന്ന ബിൽ പാസാക്കി. സഭ ഏകകണ്ഠമായാണ് ബിൽ പാസാക്കിയത്. വിനോദ് വിവരങ്ങളുമായി ചേരുന്നു. വിനോദ്, ബിൽ, ഈ നിയമം റദ്ദാക്കുന്ന ബില്ലാണ് ഇപ്പോൾ പാസാക്കിയിരിക്കുന്നത്. പ്രതിപക്ഷത്തിനും എതിർപ്പില്ലാത്തത് കൊണ്ട് തന്നെ ഇത് വളരെ സുഗമമായ ഒരു നടപടിക്രമമാണ് എന്നാണ് മനസ്സിലാക്കിയത്. പൂർത്തിയായോ അതിന്റെ നടപടികൾ? രേണുക, റിപ്പീൽ എന്ന നടപടിക്രമം, അതായത് നേരത്തെ ഉള്ള ഒരു നിയമം പൂർണ്ണമായും റദ്ദാക്കുന്ന നടപടി, അത് ഏകകണ്ഠമായി സഭ പാസാക്കിയിരിക്കുന്നു. നേരത്തെ ഉണ്ടായിരുന്ന നിയമമാണ്, അതായത് വഖഫ് ബോർഡിലെ നിയമനങ്ങൾ പി എസ് സിക്ക് വിട്ടുകൊണ്ടുള്ള തീരുമാനം ഇടത് സർക്കാരിന്റെ തന്നെ തീരുമാനമായിരുന്നു. ആ സമയത്ത് പ്രതിപക്ഷം വലിയ എതിർപ്പ് ഉയർത്തി. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു തിരുത്തൽ വരുത്തുമ്പോഴും സർക്കാർ പറയുന്നത് ഏതെങ്കിലും സമ്മർദ്ദത്തിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടല്ല, കാരണം ഇതിൽ പിശകുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് പഴയ സംവിധാനത്തിലേക്ക് അല്ലെങ്കിൽ ഈ നിയമം മാറ്റിക്കൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയതെന്നാണ് സർക്കാർ പറയുന്നത്. ഇതിൽ ദുരഭിമാനമില്ല എന്ന് സർക്കാർ സഭയിൽ വ്യക്തമാക്കി. ഏതായിരുന്നാലും ഏകകണ്ഠമായാണ് ഈ ബില്ല് പാസ്സായിരിക്കുന്നത്, കാരണം ഇതിൽ ചർച്ചയോ മറ്റേതെങ്കിലും വാദപ്രതിവാദമോ ആ തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോയില്ല. ഭരണ പ്രതിപക്ഷങ്ങൾ ഒരുപോലെ അംഗീകരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ചെലവിടാതെ വലിയ ചർച്ചകൾ ഉണ്ടാകാതെ ഏകകണ്ഠമായി സഭ ഇതിപ്പോൾ ഒഴിവാക്കിക്കൊണ്ടുള്ള പ്രമേയം പാസാക്കി. വിനോദാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേള.